സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും കർഷകർ എടുത്തിട്ടുള്ള രണ്ട് ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടങ്ങൾക്ക് ഇളവ് അനുവദിക്കുവാനുള്ള അപേക്ഷ സമർപ്പണത്തിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ കടബാധിതരായ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ഭൂരിഭാഗം കർഷകരും നിരാശയിലാണ് കൃഷിഭൂമിക്ക് പട്ടയമില്ലാത്തതിന്റെ പേരിൽ തങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി ഇടുക്കിയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മാനദണ്ഡങ്ങളിൽ ഇളവ് അനുവദിക്കുവാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷക കുടുംബങ്ങളുടെ ആവശ്യം സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും കർഷകർ എടുത്തിട്ടുള്ള രണ്ടു ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടങ്ങൾക്ക് ഇളവ് അനുവദിക്കാനുള്ള അപേക്ഷാ തീയതി ഒക്ടോബർ പത്തിന് അവസാനിക്കും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത രണ്ടു ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടങ്ങൾ എഴുതി തള്ളണമെന്നാവശ്യപ്പെട്ട് തപാൽ മുഖേന്ദ്രം ഘടകാശ്വാസ കമ്മീഷനാണ് കർഷകർ അപേക്ഷ അയക്കേണ്ടത് അപേക്ഷയ്ക്കൊപ്പം കർഷകർ നിർദിഷ്ട വില്ലേജിന്റെ പരിധിയിലും കൃഷിഭവന്റെ പരിധിയിലും താമസിക്കുന്ന ആളാണെന്ന് കൃഷി ഓഫീസറും വില്ലേജ് ഓഫീസറും സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും നൽകണം എന്നാൽ കരമൊടുക്കിയ രസീത് ഇല്ലാത്തതിന്റെ പേരിൽ ഈ സർട്ടിഫിക്കറ്റുകൾ തങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നുവെന്നാണ് മാങ്കുളത്തെ കർഷകരുടെ പരാതി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും തൊണ്ണൂറ്റി ഒമ്പതിലും മാങ്കുളത്തെ മിച്ചഭൂമി വിതരണം നടത്തിയെങ്കിലും പട്ടയ വിതരണം എവിടെയും എത്തിയിട്ടില്ല സർട്ടിഫിക്കറ്റുകളുടെ അഭാവത്താൽ അപേക്ഷ സമർപ്പിക്കാനാവാതെ വന്നതോടെ കടബാധിതരായ മാങ്കുളത്തെ പകുതിയിലധികം കർഷകരും ആനുകൂല്യത്തിന് പുറത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട് കരമൊടുക്കാൻ സാധിക്കാത്തതിനാൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കിസാൻ സമ്മാൻ നിധി പദ്ധതിയും മാങ്കുളം വില്ലേജിലെ കർഷകർക്ക് അനുഭവവേദ്യമല്ല അപേക്ഷ സമർപ്പണത്തിനായുള്ള അവസാന തീയതിക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇടുക്കിയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മാനദണ്ഡങ്ങളിൽ ഇളവ് അനുവദിക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷക കുടുംബങ്ങളുടെ ആവശ്യം ചാനൽ അടിമാലി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക